കോമൺവെൽത്ത് ഗെയിംസിലെ മിന്നും താരങ്ങൾക്ക് പ്രൗഢഗംഭീര സ്വീകരണമൊരുക്കി എം എ കോളേജ്. കായിക ജീവിതത്തിന് വഴിത്തിരിവായ തങ്ങളുടെ കോളേജിൽ ഒരുവട്ടം കൂടി അവരെത്തി. കോളേജിന്റെ ആദരവ് ഏറ്റുവാങ്ങാൻ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ട്രിപ്പിൾ ജമ്പിൽ മിന്നും പ്രകടനത്തിലൂടെ ചരിത്രത്തിലേക്ക് ഒരു ചാട്ടം ചാടി സ്വർണവും വെള്ളിയും കരസ്ഥമാക്കിയ എൽദോസ് പോൾ, അബ്ദുള്ള അബൂബക്കർ, 4x400 മീറ്റർ റിലേയിൽ പങ്കെടുത്ത മുഹമ്മദ് അജ്മൽ എന്നീ പൊൻതാരങ്ങൾക്കും അവരുടെ പരിശീലകർക്കുമാണ് കോളേജ് പ്രൗഢഗംഭീര സ്വീകരണം ഒരുക്കി ആദരിച്ചത്. ശനിയാഴ്ച എം എ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ്. എം എ കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡെൻസിലി ജോസ് സ്വാഗതം പറഞ്ഞു. എം എ കോളേജ് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ മാത്യൂസ് മോർ അപ്രേം തിരുമേനി അനുമോദന യോഗം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിച്ചു. എൽദോസ് പോളിന്റെയും അബ്ദുള്ള അബൂബക്കറിന്റെയും മുഹമ്മദ് അജ്മലിന്റെയും എം എ കോളേജിലെ പരിശീലകരായിരുന്ന ദ്രോണാചാര്യ, ടി പി ഔസേഫ്, എം എ ജോർജ്, പി പി പോൾ, ഇന്ത്യൻ ടീം മാനേജർ പ്രൊഫസർ പി ഐ ബാബു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. എം എ കോളേജ് അസോസിയേഷൻ വൈസ് ചെയർമാൻ എ ജി ജോർജ്, മുൻ കായിക വകുപ്പ് മേധാവി ഡോക്ടർ മാത്യൂസ് ജേക്കബ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിലെ ഇരട്ട മെഡൽ നേട്ടത്തിലൂടെ എൽദോസ് പോളും അബ്ദുള്ള അബൂബക്കറും ഇന്ത്യയുടെയും കോതമംഗലത്തിന്റെയും എം എ കോളേജിന്റെയും പേരുകൾ ലോക കായിക ഭൂപടത്തിലാണ് എഴുതി ചേർത്തത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള കൊച്ചു കേരളം ഇത്രയും തലയുയർത്തി നിന്ന നിമിഷമുണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗെയിംസിൽ ഇന്ത്യ ഒരു മത്സരത്തിൽ തന്നെ സ്വർണവും വെള്ളിയും നേടുന്നത്. 17.03 മീറ്റർ ചാടിയാണ് എൽദോസ് ഇന്ത്യൻ അത്ലറ്റ്സിന്റെ സുവർണ ചരിത്രത്താളിൽ ഇടം നേടിയത്. തൊട്ടു പിന്നാലെ 1 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ 17.02 മീറ്റർ ചാടി അബ്ദുള്ള അബൂബക്കറും തന്റെ അരങ്ങേറ്റം അവിസ്മരണീയമാക്കി. ഇരുവരും 2015 കാലഘട്ടത്തിൽ കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ സഹപാഠികളാണ്. എൻ ലൈറ്റ് ന്യൂസ്, കോതമംഗലം.